girls, എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ 7 days ഓഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽസിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഒരു സജഷൻസിൽ കുറെ ആൾക്കാരുടെ സജഷൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഫെയർവെൽ പാർട്ടി മേക്കപ്പ്. നമുക്കറിയാം ഇപ്പൊ മാർച്ച് ആണ്, എല്ലാ ഫൈനൽ ഇയേഴ്സ് ഫ്രണ്ട്സിനൊക്കെ അല്ല ഫൈനൽ ഇയേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫെയർവെൽ ഉള്ള ടൈമാണ്. അപ്പൊ കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫെയർവെലിന് വിടാൻ പറ്റിയ നല്ല ഒരു ഭംഗിയായിട്ടുള്ള സിമ്പിൾ ആയിട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാവോ എന്ന്. അപ്പോ ഞാൻ പിടിച്ചോളൂ, നമ്മുടെ ലാസ്റ്റ് സീരീസിന്റെ ലാസ്റ്റ് വീഡിയോ ഫെയർവെൽ പാർട്ടി ഫെയർവെൽ ആയിട്ട് തന്നെ അങ്ങോട്ട്, നമ്മുടെ സീരീസിനുള്ള ഫെയർവെലുമായിട്ട് അങ്ങോട്ട് ഫെയർവെൽ പാർട്ടി തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് ഈ സാരിയുടെ, ഞാനിപ്പോ സാരി ആൻഡ് ബ്ലൗസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു 99.9% പെൺകുട്ടികളും ഫെയർവെൽസിന് സാരി ആയിരിക്കും ഉടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ സാരി എടുത്തത്. ഞാൻ പൊതുവെ ഷിഫോൺ സാരി എടുത്തിട്ടാണ് പെൺകുട്ടികളെ കണ്ടേക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ഷിഫോൺ സാരി പോലുമില്ല. സോ എൻ്റെ കയ്യിലുള്ള സാരി വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മളുടെ കോൺസെൻട്രേഷൻ മേക്കപ്പിലായതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിനേക്കാളും കൂടുതൽ കുറേ സജഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു 7 days ഓഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽസിന്. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്തത് അധികം ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് വീഡിയോസ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ദിവസത്തെ മേക്കപ്പ്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ എൻ്റെ ചാനലിൽ അങ്ങനെ ചെയ്തിട്ടേ ഇല്ലാത്ത ടൈപ്പ് ഓഫ് മേക്കപ്പ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്. ഈ 7 videos ഞാൻ ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടേ ഇല്ലാത്ത ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയൊക്കെ, നമുക്ക് ഒരു ബ്യൂട്ടി വ്ളോഗർ ആണല്ലോ, നമുക്ക് ബ്യൂട്ടി ചാനൽ ആയതുകൊണ്ട് ബാക്കി വീഡിയോസ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. മേക്കപ്പ് ട്യൂട്ടോറിയൽസ് എത്ര എണ്ണം വേണമെങ്കിലും ഇടാം. അപ്പൊ അതുപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറെ അല്ല, എനിക്കൊരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഈ ഐഡിയ തന്നത് 7 days ഓഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽസിന്റെ. സത്യം പറഞ്ഞാൽ ഐഡിയ എന്റെ തന്നെയാണ്. എനിക്ക് തന്നെ ഒരു ഫീല് വന്നു, ലൈക്ക് നമ്മൾ ബ്യൂട്ടി വ്ളോഗർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇന്ന് കുറച്ച് മാറി തെന്നി മാറണുണ്ടോ എന്നൊരു ഡൗട്ട് ഇടിച്ചു. അപ്പൊ ഞാൻ അവിടെ തന്നെ പിന്നെ ബാക്ക് ടു ബാക്ക് 7 days ഓഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഇടാന്ന് ചോദിച്ചു. പക്ഷേ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് ഓഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, അതാണ് ഞാൻ എന്റെ മനസ്സിൽ വെച്ചിരുന്നത്. സോ ഫാർ എല്ലാവർക്കും ഈ ഒരു സീരീസ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ എന്താണ്, ഇനിയും ഞാൻ സീരീസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോ ഇതിനെ നിങ്ങൾ സ്വീകരിച്ച മാതിരി അതിനെയും സ്വീകരിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒത്തിരി വാചകം അടിക്കണില്ല, നമുക്ക് ബേസിക് അപ്ഡേറ്റ്സ് നോക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ബേസിക് അപ്ഡേറ്റ്സ് വന്നിട്ട് ഞാൻ ഇത് ഈ ബ്ലൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്റെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വ്ളോഗിൽ, അല്ല ഹാളിന്റെ അകത്ത് ഇട്ടുന്ന കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് വാങ്ങിച്ചാണ് ഈ ബ്ലൗസ്. സാരി ജയലക്ഷ്മി എന്ന് വാങ്ങിച്ച ഒരു ബേസായിട്ടാണ്. വീഡിയോന്റെ എൻഡിൽ നിങ്ങൾക്ക് ഫുൾ ലുക്ക് കാണാം. ആൻഡ് ഈ ഒരു കമ്മൽ വന്നിട്ട് ഫോർട്ട് കൊച്ചി സ്ട്രീറ്റ് ഷോപ്സ് എന്ന് വാങ്ങിച്ചാണ്. ലിപ്സ്റ്റിക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നെയിൽ പോളിഷ് കുറേ ആൾക്കാർ ചോദിച്ചു, നല്ല അമേസിംഗ് ആണ്. സത്യം പറഞ്ഞത് ഭയങ്കര അമേസിംഗ് ആണ് നെയിൽ പോളിഷ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചത് ലൈക്ക് പേർപ്പിളിന്റെ ലിപ്സ് നെയിൽ പോളിഷ് ആണ്. ഇത് ഹൈ ഓൺ ബിഞ്ചിങ് എന്നൊരു അമേസിംഗ് ഷെയ്ഡാണ്, ഒരു രക്ഷയില്ല, അത്രയും നല്ല ഷെയ്ഡാണ് ഇത്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ബേസിക് അപ്ഡേറ്റ്സ്. നമുക്ക് നിങ്ങൾക്ക് ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കണം മുന്നേ എന്റെ കൈയിന് എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഡെഫിനറ്റ് ആയിട്ടും എന്റെ കൈ വെജിറ്റബിൾ ചോപ്പറിൽ കൊണ്ടിട്ട് എന്റെ കൈ പൊട്ടി. ആൻഡ് മൂകാംബിക വ്ളോഗിന്റെ അത് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൈയിന് എന്ത് പറ്റിയെന്ന്. അത് ഞാൻ എന്റെ കൈ ഡ്രോയറിന്റെ ഇടയപ്പെട്ട് അത് കൈ ചമ്മന്തിയായി, കൈ പൊട്ടി. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇത് ഞാനിപ്പോ ബാൻഡേഡ് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ പ്രൈമർ അപ്ലൈ ചെയ്യാണ്. ഞാൻ മേബലിൻ്റെ ബേബി സ്കിൻ പോർ ഇറേസർ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളബാറിൻ്റെ ഇത് ഇവിടെ എനിക്ക് അവൈലബിൾ ആണെന്ന് അറിയില്ല, ഇതെനിക്ക് US എന്ന് എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. നിങ്ങൾക്ക് കളബാറ് ഡെഫിനറ്റായിട്ടും യൂസ് ചെയ്യാം. നല്ലൊരു പ്രൈമർ യൂസ് ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ഡേ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല പ്രൈമർ തന്നെ യൂസ് ചെയ്യണം. പ്രൈമർ അപ്ലൈ ശേഷം ഞാൻ ഫേസസിൻ്റെ ഗ്ലാമോൺ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ നൈക്കേൻ്റെ ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള സ്റ്റിപ്ലിംഗ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. നൈക്കേൻ്റെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ലോഞ്ചാണ് ബ്രഷസ്, മേക്കപ്പ് ബ്രഷസ്. സോ അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സ്റ്റിപ്ലിംഗ് ബ്രഷ് മാത്രം വാങ്ങിച്ചു. അടിപൊളി ബ്രഷ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ ബ്രഷ് വെച്ചൊന്ന് ഡാബ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് സ്റ്റിപ്പിൾ ചെയ്യുക. അപ്പോൾ ശരിക്കും ഒരു എയർ ബ്രഷ് കൈൻഡ് ഓഫ് ഒരു ഫിനിഷാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഒരു നിമിഷത്തേക്ക് ഇത് എന്താണെന്ന്, ഇത്രയും നല്ല ഫിനിഷിങ് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഡൗട്ട് ഇട്ട് ചോദിക്കും. അത്രയും നല്ല ഫിനിഷിങ് ആയിരുന്നു കേട്ടോ. ബ്രഷ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ബ്രഷിൻ്റെയും ബാക്കി എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് കൺസീലർ ആൻഡ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. LA Girl ൻ്റെ പ്രോ HD കൺസീലർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
അതെൻ്റെ ഹൈലൈറ്റ് ആൻഡ് കൺസീലിയറിൻ്റെ ഏരിയയിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. അതായത് കണ്ണിൻ്റെ ചുറ്റും പിന്നെ അണ്ടർ ഐസിലും പിന്നെ നമ്മുടെ ബ്രിഡ്ജ് ഓഫ് ദ നോസും ക്യൂപിഡ്സ് ബോവും ഫോർഹെഡും ഒക്കെ ഞാൻ നന്നായിട്ട് ഇടുകയാണ്. ഞാൻ കൺസീലറും ഇത് ഈ സ്റ്റിപ്ലിംഗ് ബ്രഷ് വെച്ച് വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിപ്പിൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ, ഇപ്പൊ ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിങ്ങനെ ചെയ്യണില്ലേ, സ്റ്റിപ്പിൾ ചെയ്യാൻ കറക്കുക സർക്കുലർ മോഷനിൽ, അതാണ് സ്റ്റിപ്ലിംഗ് ബ്രഷ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇനി നമ്മൾ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മെയ്ബെലിൻ്റെ ഫിറ്റ് മീ കോമ്പാക്റ്റ് ആണ്. ഒരു ലോങ് ഡേ ഫംഗ്ഷൻ ഒക്കെ ആണ് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ചൂസ് ചെയ്യുന്നൊരു കോമ്പാക്റ്റ് ആണിത്. ബിക്കോസ് ഇത്രയ്ക്കും അടിപൊളി കോമ്പാക്റ്റ് വേറെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയും നല്ല കോമ്പാക്റ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഞാൻ കളർ പോപ്പിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഐബ്രോ പെൻസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, മെയ്ബെലിൻ ഹൈലി റെക്കമെൻഡഡ് ആണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ ഫേസ് കോൺട്രോർ ചെയ്യാൻ വേണ്ടി പോകണം. അതിന് ഞാൻ മെയ്ബെലിൻസിൻ്റെ ദ ന്യൂഡ്സ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. എനിക്കറിയാം കോളേജ് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അവരുടെ കയ്യിൽ ബ്ലഷും കോൺട്രോർ പാലറ്റും അങ്ങനെ എല്ലാം ഉണ്ടാവണം എന്നില്ല. സോ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞൊരു ഐഷേഡോ പാലറ്റെങ്കിലും ഉണ്ടാവും, അതിൻ്റെ അകത്തുനിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുക, നമുക്ക് നല്ല ഈസിലി നമുക്ക് കോൺട്രോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ചീക്ക് ബോൺസും ജോ ലൈൻസും നമ്മുടെ നോസും നമ്മുടെ ഫോർഹെഡും ഒക്കെ നല്ല സൂപ്പറായിട്ട് കോൺട്രോർ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ പാലറ്റ്സ് ഒന്നും വേണമെന്നില്ല. ഒരു ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കോൺട്രോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനിന്ന് യൂസ് ചെയ്യുന്നത് പേർപ്പിളിൻ്റെ ലിപ് ക്രയോൺ ആണ്. അതിൻ്റെ ആ ഷെയ്ഡ്, ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ആദ്യം ചീക്സിൽ ഡാബ് ചെയ്യാണ്, വരയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യണം കണ്ടോ. അപ്പോൾ ഞാൻ പ്രോഡക്ട്സ് ഒക്കെ കുറച്ചില്ലേ നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടി, കാരണം പാലറ്റ്സ് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇടാം. ഓക്കെ, പിന്നെ ആ സെയിം ന്യൂഡ്സ് പാലറ്റിലുള്ള ആ ഒരു ഗോൾഡൻ കളർ, ഒരു ഷിമ്മറി കളർ ഉണ്ട്, ആ കളർ വെച്ചിട്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുക. ചീക്ക് ബോൺസും നമ്മുടെ നോസിൻ്റെ ബ്രിഡ്ജും ഫോർഹെഡും ക്യൂപിഡ്സ് ബോയും ലിപ്സും ചിന്നും ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നന്നായിട്ട് നിന്നുകൊണ്ടുണ്ട്, ഇതൊരു ഫേവൽ പാർട്ടി അല്ലേ, അപ്പോൾ നല്ല സൂപ്പറായിട്ട് നിൽക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഐ മേക്കപ്പിലേക്ക് കടക്കുകയാണ്. ഐ മേക്കപ്പിന് വേണ്ടി ഞാൻ ആ പാർട്ടിക്കുലർ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുക്കുകയാണ്, ഒരു ബ്രൗൺ കളർ. അത് എൻ്റെ കണ്ണിൽ ഞാൻ എൻ്റെ ക്രീസ് കളർ, അല്ലെങ്കിൽ എൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഡാർക്ക്, ഒരു ആഷ് കളറാണെന്ന് എനിക്കറിയില്ല, എന്താ ഗ്രേ കളറാണ്, അതാണ് ഞാൻ എൻ്റെ ഔട്ടർ വി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബ്രഷ് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ടേപ്പേർഡ് ബ്ലെൻഡിങ് ബ്രഷാണ്. നിങ്ങൾക്ക് ഔട്ടർ വി നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബ്രഷാണ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രഷ്. അപ്പോൾ നന്നായിട്ട് ആ ഔട്ടർ വി നന്നായിട്ട് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ബ്രോൺസ് ഷെയ്ഡ് വെച്ചിട്ടാണ്, ബ്രോൺസ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഷിമ്മറി ഷെയ്ഡ് ലൈക്ക് 1/3 ഞാൻ അപ്ലൈ ചെയ്യണത്. നിങ്ങളൊരു കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെവി മേക്കപ്പ് ഒന്നും ചെയ്തിട്ട് പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്രയും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധാരണ ഒരു ബ്രോൺസി ഐ മേക്കപ്പ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഡാർക്ക് ഗ്രേ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈൻ നന്നായിട്ട് അത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ആ ബ്രഷ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ ഹൈലൈറ്റിങ്ങിന് യൂസ് ചെയ്ത് ആ സെയിം ഗോൾഡൻ ഷിമറി ഷെയ്ഡ് എടുത്ത് ഞാൻ എൻ്റെ ബ്രോ ബോൺസ് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ണിനായാലും നമ്മുടെ ഫേസിനായാലും ഒരു പ്രത്യേക ഭംഗിയാണ് ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഇനി ഞാൻ നല്ലൊരു വിങ്ക് ആണ് എഴുതാൻ പോകുന്നത്. ഇന്നൊരു വിങ്ക് ലൈനറാണ് ഇന്ന് എൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഇന്ന് നല്ല ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വിങ്ക് ലൈനറാണ് എഴുതാൻ പോണത്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും വാട്ടർ പ്രൂഫ് ഐലൈനർ ചൂസ് ചെയ്യുക, ബിക്കോസ് ലോങ് ഡേ ആണ്, കരയാനുള്ളതാണ്, സെൻഡ് ഓഫ് ആണ്, ഫെയർവെൽ പാർട്ടിയാണ്, ഫ്രണ്ട്സിനെ മിസ് ചെയ്യും, ബോയ് ഫ്രണ്ട്സിനെ മിസ് ചെയ്യും, ബെസ്റ്റ് ഫ്രണ്ട്സിനെ മിസ് ചെയ്യും. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി യു ആർ ഗോണ ക്രൈ. അപ്പോൾ കരയുമ്പോഴത്തേക്കും നമ്മൾ കലങ്ങി ഭൂതത്തിനെ പോലെ ആവാണ്ടിരിക്കാൻ വേണ്ടി നല്ലൊരു വാട്ടർ പ്രൂഫ് ഐലൈനർ നമ്മൾ ചൂസ് ചെയ്യുക. അത് നമ്മൾ നല്ലൊരു ലോങ്കീരഡ് വിങ്ക് എഴുതിയതിന് ശേഷം ഞാൻ മെയ്ബെലിൻ്റെ സൂപ്പർ ബ്ലാക്ക് കാജല് വെച്ചിട്ട് എൻ്റെ ലോവർ ലാഷ് ലൈൻ മാത്രം ഒന്ന് എഴുതുകയാണ്. എന്നിട്ട് ഞാനൊരു പെൻസിൽ ബ്രഷ് വെച്ച് അത് സ്മജ് ചെയ്യാണ് കേട്ടോ. അടിയിൽ അങ്ങനെ ഞാൻ ലിക്വിഡ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് കരയാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മോഡേൻ്റെ മസ്കാരാണ് അപ്ലൈ ചെയ്യണത്. ഇതും വാട്ടർ പ്രൂഫ് ഐലൈൻ മസ്കാരാണ് കേട്ടോ. പേർപ്പസ്ഫുള്ളി ഞാൻ ഫെയർവെല്ലിന് വേണ്ടി സെലക്ട് ചെയ്തതാണ് ഈ മോഡേൻ്റെ മസ്കാര. അതിനുശേഷം ഇതാണ് എൻ്റെ ഐ മേക്കപ്പിൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. കുറച്ചും കൂടി നന്നായിട്ട് ഇലോങ്കേറ്റ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ലിക്വിഡ് ലൈനറാണ്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, ഇത് നല്ലവണ്ണം ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ഹൈലി റെക്കമെൻഡഡ് ഫ്രം മൈ സൈഡ് സ്റ്റേ കോക്കി ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, പിന്നെ നമ്മുടെ പേർപ്പിളിൻ്റെ ലിപ് ക്രയോൺ, ഷുഗർ
കോസ്മെറ്റിക്സിന്റെ ലിപ് ക്രയോൺ ആൻഡ് ഈസ്റ്റ് ഷുഗർ കോസ്മെറ്റിക്സിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇത് ഹോൾ ഡേ ലാസ്റ്റ് ചെയ്യണ അത് ടൈപ്പ് ഓഫ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. അതാണ് നമുക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഡേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. ഞാൻ ആക്സസറീസും സാരീസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ജ്വല്ലറീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം, ഞാൻ മേക്കപ്പ് മാത്രം ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളത് മാതിരി ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. മിനിമലിസ്റ്റിക് യെറ്റ് എലഗൻറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ലുക്ക് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയുക. ആൻഡ് ഞാൻ വളരെ കുറച്ച് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. യൂസ്ഫുൾ ആയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഈ 7 days ഓഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽസിൻ്റെ ലാസ്റ്റ് വീഡിയോ, അതായത് ഒരു ഫെയർവെൽ പാർട്ടി മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദെൻ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംസ് അപ്പ്. ആൻഡ് ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്ത് കാണാൻ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് കൂടെ തന്നെ ഉള്ള ഒരു കുഞ്ഞു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരികയും നമുക്ക് മിസ് ചെയ്യാണ്ട് കാണുകയും ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് പിന്നെന്താണ്, നമ്മൾ നാളെ മുതൽ അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഫുള്ള് നമ്മൾ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.